നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് മേഖലാ ജാഥകളുമായി എൽ ഡി എഫ് അടുത്ത മാസം 13 കാസർഗോഡ് ആരംഭിക്കുന്ന വടക്കൻ മേഖലാ ജാഥ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നയിക്കും. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ 14 എറണാകുളത്ത് നിന്ന് ആരംഭിക്കും. ജാഥകൾക്ക് സമാന്തരമായി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനും തീരുമാനമായി. 140 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തും വിധമാണ് രണ്ട് ജാഥകൾ തീരുമാനിച്ചിരിക്കുന്നത്. വടക്കൻ മേഖലാ ജാഥ 13 കാസർഗോഡ് ആരംഭിച്ച് 26 തൃശൂരിൽ സമാപിക്കും. 14 തുടങ്ങുന്ന തെക്കൻ മേഖലാ ജാഥയും 26 തന്നെ തിരുവനന്തപുരത്തായിരിക്കും സമാപനം. കാനം രാജേന്ദ്രന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തെ നിയോഗിച്ചത്. ജാഥയുടെ പേരും ജാഥാംഗങ്ങളെയും പിന്നീട് തീരുമാനിക്കും. ആ ജാഥ സ്വീകരണ പരിപാടിയുടെ ഭാഗമായി എല്ലാ എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റികളും 3 ദിവസം ആ ബൂത്ത് പരിധിയിലുള്ള എല്ലാ വീടുകളിലും സന്ദർശനം നടത്തും. ഒരു ദിവസത്തെ വിളംബര പരിപാടികളും ജാഥ സ്വീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ ആദ്യവാരം തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നണി യോഗത്തെ അറിയിച്ചു. ജാഥയ്ക്കിടയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് ശ്രമം. തിരഞ്ഞെടുപ്പിൽ വികസന മുന്നേറ്റമായിരിക്കും പ്രചരണ വിഷയം. യു ഡി എഫിന് രാഷ്ട്രീയ ദിശാദാരിദ്ര്യമാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ബി ജെ പിയുമായുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ നീക്കുപോക്കിന്റെ തുടർച്ചയാണ് ഇവരാഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം മത മൗലികവാദവുമായുള്ള സഖ്യം കൂടുതൽ ദൃഢമാക്കണം എന്നും യു ഡി എഫ് ആഗ്രഹിക്കുന്നു. മുന്നണി യോഗത്തിന് ശേഷം CPIM നേതൃത്വവുമായി CPI, കേരള കോൺഗ്രസ് എം നേതാക്കൾ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. 24 തിരുവനന്തപുരം.